നമസ്കാരം, ക്ഷേത്ര ദർശനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കഥ കേൾക്കാം. വേദങ്ങൾ വീണ്ടെടുത്ത മത്സ്യാവതാരത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഭഗവാൻ മഹാവിഷ്ണു പൂർണനായും പരിപൂർണനായും നിരവധി അവതാരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാന അവതാരമാണ് ദശാവതാരം. അവതാരങ്ങൾ എല്ലാം തന്നെ പ്രത്യേക ഉദ്ദേശശുദ്ധിയോടെയാണ് ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഓരോ അവതാരങ്ങളും സ്വീകരിക്കുമ്പോൾ വ്യക്തമായ കാര്യങ്ങളും കാരണങ്ങളും പ്രസ്തുത അവതാര ചരിതങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഭഗവാന്റെ ദശാവതാരങ്ങളിൽ ആദ്യമായി ഭഗവാൻ സ്വീകരിച്ചത് മത്സ്യാവതാരമാണ്. ഒരു മഹാപ്രളയ ദിവസം രാത്രിയിൽ നിദ്രയ്ക്ക് അധീനനായ സൃഷ്ടികർത്താവ് ബ്രഹ്മാവിന്റെ അടുത്തുണ്ടായിരുന്ന നാല് വേദങ്ങളെയും ഹയഗ്രീവൻ എന്ന പേരുള്ള ഒരു അസുരൻ മോഷ്ടിച്ചു. ശേഷം മഹാസമുദ്രത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. വേദങ്ങൾ അസുരനാൽ മോഷ്ടിക്കപ്പെട്ട കാര്യം ഉറക്കത്തിലായ ബ്രഹ്മാവിന് അറിയാൻ കഴിഞ്ഞില്ല. ബ്രഹ്മാവ് അറിഞ്ഞില്ലെങ്കിലും സർവസംരക്ഷകനായ ഭഗവാൻ മഹാവിഷ്ണു ഈ വസ്തുതയെല്ലാം മനസ്സിലാക്കിയിരുന്നു. ഹയഗ്രീവനെ നിഗ്രഹിച്ച് ഒരിക്കലും നഷ്ടപ്പെട്ടു കൂടാത്ത വേദങ്ങളെ വീണ്ടെടുക്കണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചു. അതിനായി ഭഗവാൻ മത്സ്യാവതാരം സ്വീകരിച്ചു. മത്സ്യാവതാരം സ്വീകരിക്കുവാനുണ്ടായ പ്രേരണയ്ക്ക് പിന്നിൽ മറ്റൊരു കഥയുണ്ട്. സത്യവ്രതൻ എന്ന ഒരു മഹാരാജാവ് ദ്രാവിഡ ദേശം ഭരിച്ചിരുന്നു. സത്യം വ്രതമായി സ്വീകരിച്ചിട്ടുള്ള ആളെന്നാണല്ലോ ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഉത്തമ ഗുണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഒരു മഹാരാജാവായിരുന്നു സത്യവ്രതൻ. രാജർഷിയായിട്ടാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഭഗവാനിൽ പരമമായ ഭക്തിവിശ്വാസങ്ങൾ സത്യവ്രതന് ഉണ്ടായിരുന്നു. പ്രഭാതത്തിലും സായാഹ്നത്തിലും സത്യവ്രതൻ സ്നാനതർപ്പണാദികൾ നിർവഹിക്കുന്നതിനായി നർമ്മദാ നദിയിൽ പോകുന്ന പതിവുണ്ടായിരുന്നു. സ്നാനത്തിന് പോകുമ്പോൾ തീർത്ഥം എടുക്കുന്നതിനായി ഒരു ജലപാത്രവും കൊണ്ടുപോകുക പതിവാണ്. സത്യവ്രതൻ സ്നാനം കഴിഞ്ഞ് തർപ്പണം ചെയ്യുന്നതിനായി ഇരു കൈകളും ചേർത്തു വെച്ച് ജലം കോരിയെടുത്തു. കൈക്കുമ്പിളിലെ ജലത്തിൽ മിന്നിത്തിളങ്ങുന്ന ഒരു മത്സ്യക്കുഞ്ഞിനെ രാജാവ് കണ്ടു. ആ വെള്ളം തർപ്പണത്തിന് യോഗ്യമല്ലെന്ന് രാജാവിന് തോന്നി. അദ്ദേഹം കോരിയെടുത്ത ജലത്തിലെ മത്സ്യക്കുഞ്ഞിനെ നദിയിലേക്കു തന്നെ വിട്ടു. എന്നാൽ വിസ്മയം ജനിപ്പിക്കുമാറ് ആ മത്സ്യക്കുഞ്ഞ് രാജാവിനോട് ചോദിച്ചു. മഹാരാജൻ, അങ്ങയെ ആശ്രയിച്ച് എന്നെ നിർദ്ദയം നദിയിൽ തന്നെ ഉപേക്ഷിച്ച് നന്നായില്ല. കേവലം ഒരു പിഞ്ചു കുഞ്ഞായ എന്നെ വലിയ മത്സ്യങ്ങൾ ആഹാരമാക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നെ രക്ഷിച്ചാലും. മത്സ്യക്കുഞ്ഞിന്റെ അപേക്ഷ മാനിച്ച് അതിനെ രക്ഷിക്കുവാൻ സത്യവ്രതൻ നിശ്ചയിച്ചു. ഏതായാലും അതിനെ തീർത്ഥ ജലപാത്രത്തിലേക്കാക്കാമെന്ന ഉദ്ദേശത്തോടെ രാജാവ് വീണ്ടും കോരിയെടുത്ത് ജലപാത്രത്തിൽ നിക്ഷേപിച്ച് രാജധാനിയിലേക്ക് യാത്രയായി. സത്യവ്രതൻ രാജാവായിരുന്നുവെങ്കിലും രാജകീയ ആഡംബരങ്ങളിൽ നിന്നെല്ലാം ഒഴിവായി ഒരു ആശ്രമത്തിലാണ് ജീവിതം നയിച്ചു പോന്നത്. ആശ്രമത്തിലെത്തിയ സമയം ജലപാത്രത്തിലാക്കിയ മത്സ്യക്കുഞ്ഞിനെ അതേപടി അന്നത്തെ രാത്രിയിൽ അദ്ദേഹം സൂക്ഷിച്ചു. പിറ്റേന്ന് മത്സ്യക്കുഞ്ഞിനെ സുരക്ഷിതമാക്കുന്നതിനായി സമീപത്തുണ്ടായിരുന്ന കിണറ്റിനടുത്തേക്ക് ചെന്നു. പാത്രം തുറന്നപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ആ മത്സ്യക്കുഞ്ഞ് വളർന്ന് പാത്രത്തിൽ ലൊതുങ്ങാൻ കഴിയാത്ത വിധം തിങ്ങി ഞെരുങ്ങി വീർപ്പുമുട്ടുന്ന മാതിരി കാണപ്പെട്ടു. സത്യവ്രതൻ ജലത്തോടെ മത്സ്യക്കുഞ്ഞിനെ കിണറ്റിനുള്ളിലേക്കിട്ടു. എന്നാൽ കിണറ്റിലകപ്പെട്ടതും അത് കൂടുതൽ വളർന്ന് കിണറ്റിനുള്ളിൽ നിറഞ്ഞു കാണപ്പെട്ടു. മത്സ്യം പറഞ്ഞു, രാജൻ, എനിക്കിവിടെ കഴിയാൻ സാധ്യമല്ല. അത്രയ്ക്ക് ഞാൻ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിനാൽ എന്നെ ഇവിടെ നിന്നും മാറ്റുക. രാജാവ് അതിനെ ഭൃത്യന്മാരുടെ സഹായത്തോടെ പുറത്തെടുത്ത് വിശാലമായ ഒരു കുളത്തിൽ കൊണ്ടുചെന്ന് ഇട്ടു. മഹാത്ഭുതം! കുളത്തിലും ഒതുങ്ങാത്ത വിധം ആ മത്സ്യം വളർന്ന് വലുതായി. മത്സ്യം പറഞ്ഞു, ഈ ജലാശയത്തിൽ വസിക്കാൻ എനിക്ക് തീരെ ഇടം പോരാ.
അതിനാൽ വേഗം തന്നെ ഇതിൽ നിന്നും എന്നെ മോചിപ്പിക്കുക. തുടർന്ന് രാജാവ് തടാകത്തിലും നദിയിലുമെല്ലാം പരീക്ഷണാർത്ഥം ഇതിനെ കൊണ്ടുചെന്നെങ്കിലും ആ മത്സ്യം വളർന്ന് എവിടെയും ഒതുങ്ങാത്ത വിധം സ്ഥിതി ചെയ്യുന്നു. സത്യവ്രതന് എന്തു ചെയ്യണമെന്ന് അറിഞ്ഞില്ല. നിരാശനും ദുഃഖിതനുമായി തീർന്ന രാജാവിനെ ആശ്വസിപ്പിക്കുവാൻ എന്നോണം മത്സ്യം പറഞ്ഞു, നിരാശപ്പെടേണ്ട രാജൻ, എന്നെ സമുദ്രത്തിൽ കൊണ്ടുവിട്ടാൽ മതി. സത്യവ്രതന്റെ അപാരമായ തപത് ശക്തി കാരണം ആ ഭീമാകാരനായ മത്സ്യത്തെ സമുദ്രത്തിലെത്തിക്കാൻ കഴിഞ്ഞു. സമുദ്രത്തിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടും മത്സ്യത്തിന് സത്യവ്രതനെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. രാജൻ, ഈ കരകാണ കടലിൽ എന്നെ ഏകനായി ഉപേക്ഷിച്ച് അങ്ങ് പോവുകയാണോ? നിരാശ്രയനായ എന്നെ ഉപേക്ഷിക്കരുതേ. രാജാവിന് ഒരു നിമിഷം ഒരു ബോധോദയം ഉണ്ടായി. അദ്ദേഹം വിചാരിച്ചു, ഇത് കേവലം ഒരു മത്സ്യമല്ല, അത്ഭുതപൂർവമായി വളരുകയും മനുഷ്യനെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നു. ഇതിനാൽ പരമാർത്ഥം എന്താണെന്ന് അറിയണം. മത്സ്യത്തിനോട് തന്നെ ചോദിക്കാം. രാജാവ് മത്സ്യത്തിനോടായി ചോദിച്ചു, അങ്ങ് ആരാണ്? കേവലം ഒരു മത്സ്യമല്ലെന്ന് എനിക്ക് ബോധ്യമായി. അങ്ങയെ സാക്ഷാൽ നാരായണനായി ഞാൻ കരുതുന്നു. അതിനാൽ മായയിലിട്ട് എന്നെ വലയ്ക്കാതെ പരമാർത്ഥം അരുളുവാൻ ദയവുണ്ടാകണം. തന്റെ പ്രിയ ഭക്തനായ സത്യവ്രതനോട് മത്സ്യമൂർത്തി പറഞ്ഞു, ഞാൻ മത്സ്യരൂപത്തിൽ വേദങ്ങളെ ഉദ്ധരിക്കാനായി അവതാരം സ്വീകരിച്ചതാണ്. താമസിയാതെ പ്രളയ ജലത്തിൽ സർവസമസ്തവും മുങ്ങിപ്പോകും. ജലമല്ലാതെ മറ്റൊന്നും അവശേഷിക്കുകയില്ല. സത്യവ്രതന് അത്ഭുതം ഇരട്ടിച്ചു. നൈമിത്തിക പ്രളയം ദർശിക്കുവാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് രാജാവ് മത്സ്യമൂർത്തിയോട് ഉണർത്തിച്ചു. മത്സ്യമൂർത്തി ഇപ്രകാരം അരുളി ചെയ്തു, ഇന്നു മുതൽ 7 ദിവസങ്ങൾ അതിനായി കാക്കേണ്ടി വരും. ഭഗവാൻ പിന്നീട് അന്തർധാനം ചെയ്തു. മത്സ്യമൂർത്തി അരുളി ചെയ്തതുപോലെ 7ാം ദിവസം പ്രളയം സംഭവിച്ചു. ധാരമുറിയാതെ മഴ പെയ്തുകൊണ്ടേയിരുന്നു. സപ്തസമുദ്രങ്ങൾ അതിരുകൾ ഭേദിച്ച് ഒന്നായി തീർന്നു. എങ്ങും എവിടെയും ജലം മാത്രം. സത്യവ്രത മഹാരാജാവ് സപ്തർഷികളോടൊപ്പം പ്രളയ ജലത്തിൽപ്പെട്ട് മുങ്ങാനും പൊങ്ങാനും തുടങ്ങി. അവർക്ക് നിവൃത്തിയില്ലാതായപ്പോൾ ഭഗവാനെ സർവാത്മന ആശ്രയിച്ച് സ്മരിക്കാനും ധ്യാനിക്കാനും രക്ഷിക്കണേ എന്ന് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കാനും തുടങ്ങി. ഭഗവാൻ ശരണാഗത വത്സലനാണ്, തീർച്ചയായും തങ്ങളെ രക്ഷിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ജലത്തിൽ മുങ്ങിയും പൊങ്ങിയും അത്യധികം ക്ലേശിക്കുന്നതിനിടയിൽ വളരെ യാദൃശ്ചികമായി ഒരു തോണി അവരുടെ സമീപത്തേക്ക് ഒഴുകിയെത്തി. കരുണാമയനായ നാരായണൻ ആവശ്യപ്പെട്ട പ്രകാരം ഭൂമിദേവി തോണിയുടെ ആകൃതിയിൽ ഋഷികളെ സംരക്ഷിക്കുന്നതിനായി എത്തിയതായിരുന്നു. തോണി തങ്ങളുടെ അടുത്തെത്തിയപ്പോൾ അവർ ആശ്വാസത്തോടെ അതിൽ കയറിയിരുന്നു. പക്ഷേ അതുകൊണ്ടും ഫലമുണ്ടായില്ല. അത്യുഗ്രവും അതിശക്തവുമായ കൊടുങ്കാറ്റ് ആഞ്ഞു വീശാൻ തുടങ്ങി. തോണി ഇപ്പോൾ തകരുമെന്ന മട്ടിൽ ആടി ഉലയാൻ തുടങ്ങി. ഋഷിമാർ പൂർവാധികം ഭയപ്പെടാനും ഭഗവാനെ വിളിച്ച് കരയുവാനും തുടങ്ങി. കരുണാമയനും ഭക്തവത്സലനുമായ ഭഗവാൻ മുൻപ് കാണപ്പെട്ടതിലും എത്രയോ മടങ്ങ് വലുപ്പത്തിൽ 100,000 യോജന വിസ്തൃതിയോടുകൂടിയ ശരീരവുമായി മത്സ്യാകൃതിയോടെ സമുദ്രമധ്യത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു. മത്സ്യമൂർത്തി ഋഷിമാരോട് തന്റെ അതീവ ബലമുള്ളതും വളരെ വലുപ്പമേറിയതുമായ കൊമ്പിനോട് ചേർത്ത് തോണിയെ ബലമായി ബന്ധിക്കുവാൻ നിർദ്ദേശിച്ചു. വാസുകിയെ കയറായി ഉപയോഗിച്ച് അവർ മത്സ്യമൂർത്തിയുടെ കൊമ്പിൽ ബന്ധിച്ചു. മത്സ്യമൂർത്തിയാകട്ടെ ആ തോണിയെയും വലിച്ചുകൊണ്ട് പ്രളയ ജലത്തിലൂടെ സഞ്ചരിക്കുവാൻ തുടങ്ങി. സപ്തർഷികൾക്കൊപ്പം രജർഷി സത്യവ്രതനും അതിരുകളില്ലാത്ത മഹാപ്രളയത്തെ ദർശിച്ചു. പരമഭക്തനായ രജർഷി സത്യവ്രതൻ മത്സ്യമൂർത്തിയെ ഭക്തിപൂർവം സ്തുതിക്കാൻ തുടങ്ങി. ഭഗവാൻ മത്സ്യമൂർത്തിക്ക് സത്യവ്രതനോട് അതിരറ്റ സ്നേഹം തോന്നി. സത്യവ്രതനെ പരമജ്ഞാനിയാക്കണമെന്ന ഉദ്ദേശത്തോടെ ഭഗവാൻ സരാത്സരമായ തത്വങ്ങൾ അദ്ദേഹത്തിന് ഉപദേശിച്ചു. ആ ഉപദേശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് പിന്നീട് മത്സ്യപുരാണം എന്ന മഹത് ഗ്രന്ഥം രചിക്കപ്പെട്ടു. മത്സ്യമൂർത്തി പ്രളയ ജലത്തിലൂടെ അതിവേഗം സഞ്ചരിച്ച് ഹയഗ്രീവനെ കണ്ടെത്തി. തന്റെ അതിശക്തമായ കൊമ്പുകളാൽ ആ മഹാ അസുരനെ
നിഗ്രഹിച്ചു. സമുദ്രത്തിനടിയിൽ ചെന്ന് വേദങ്ങളെ വീണ്ടെടുത്തു. പ്രളയം അവസാനിച്ചതോടെ ബ്രഹ്മാവ് നിദ്രവിട്ട് ഉണർന്നു. വേദങ്ങളെ കാണാതെ അദ്ദേഹം പരിഭ്രമിച്ചു. ഏറെ നിരാശനായി കാണപ്പെട്ട ബ്രഹ്മാവിന്റെ അടുക്കൽ ചെന്ന് ഭഗവാൻ കാരുണ്യപൂർവം വേദങ്ങളെ ബ്രഹ്മാവിന് തിരിച്ചു നൽകി. ഇതാണ് വേദങ്ങൾ വീണ്ടെടുത്ത മത്സ്യാവതാരത്തെ കുറിച്ചുള്ള കഥ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. നന്ദി.